നമസ്കാരം. ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട്. എന്നാൽ നമ്മുടെ മരണമടുക്കുമ്പോൾ ശരീരം വ്യക്തമായ സൂചന നൽകുന്നു. ഈ സൂചനകളെപ്പറ്റി ഗരുഡപുരാണത്തിലും ശിവപുരാണത്തിലും വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ഈ വീഡിയോയിലൂടെ നമ്മുടെ മരണമടുത്താൽ ഹിന്ദു വിശ്വാസ പ്രകാരം ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെപ്പറ്റി മനസ്സിലാക്കാം. ഗരുഡപുരാണം. ഭക്തി, വൈരാഗ്യം, യജ്ഞം, ധ്യാനം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി മാത്രമല്ല ഗരുഡപുരാണത്തിൽ പരാമർശമുള്ളത്. മരണം പെട്ടെന്നല്ലെന്നും അതിനു മുൻപായി നമ്മുടെ മരണത്തോടനുബന്ധിച്ച് 7 ലക്ഷണങ്ങൾ ശരീരം കാണിക്കുമെന്ന് ഗരുഡപുരാണം പറയുന്നു. അവ ഏതെല്ലാമെന്ന് മനസ്സിലാക്കാം. ശബ്ദം ശ്രവിക്കാൻ പറ്റാതെ ആകുക. നമ്മുടെ ഇരു ചെവികളും രണ്ടു കൈകളാൽ പൊത്തിപ്പിടിച്ചാൽ എന്തെങ്കിലും ശബ്ദം ശ്രവിക്കേണ്ടതാണ്. എന്നാൽ മരണമടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ശബ്ദം ശ്രവിക്കുവാൻ സാധിക്കില്ല. കണ്ണുകൾ മുകളിലേക്ക് മറയുക. സമയം ചെല്ലുംതോറും മൂക്കിന്റെ തുമ്പ് കാണാൻ സാധിക്കാതെ വരികയും മേലോട്ട് കണ്ണുകൾ മറയുകയും ചെയ്യുകയാണെങ്കിൽ അടുത്തു തന്നെ മരണമടുത്തു എന്ന് മനസ്സിലാക്കാം. പിതൃക്കളെ കാണുവാൻ സാധിക്കും. മരണമെടുത്താൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിതൃക്കളെ കാണുവാൻ സാധിക്കും. കാരണം മരണശേഷം നാം ഇവരോടൊപ്പമാണ് വസിക്കുക. ഇത് മരണമടുത്തു എന്ന് ഭഗവാൻ നൽകുന്ന സൂചനയാണ്. ചന്ദ്രനെ വിഭജിച്ച് കാണുക. മരണമടുത്ത മനുഷ്യൻ ചന്ദ്രനെ നോക്കുമ്പോൾ വിഭജിച്ച ചന്ദ്രനെയാണ് കാണുക. ചിലപ്പോൾ മറ്റു ചില രൂപങ്ങളിലും ചന്ദ്രനെ ഇവർക്ക് കാണുവാൻ സാധിക്കും. അതായത് ചതുരത്തിലോ ത്രികോണ ആകൃതിയിലോ ആയിരിക്കും ഇവർ കാണുക. ഇത് ഇവർ കാണുന്ന മിഥ്യാധാരണ മാത്രമായിരിക്കും. യഥാർത്ഥത്തിൽ ചന്ദ്രന് രൂപമാറ്റം സംഭവിക്കുന്നില്ല. മരണമടുക്കുന്ന ആൾക്ക് മാത്രം കിട്ടുന്ന സൂചനയാണിത്. ശരീരത്തിൽ നിന്നും ദുർഗന്ധം. മരണമടുത്തിരിക്കുന്ന ആൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത വ്യക്തി അടുത്തിരിക്കുന്നതായി എപ്പോഴും തോന്നും. കൂടാതെ അവരുടെ സ്വന്തം ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായി തോന്നലുണ്ടാകും. എന്നാൽ ചുറ്റും കൂടുന്നവർക്ക് ഇത് അനുഭവപ്പെടില്ല. ഇത് മരണമടുക്കുന്ന ആൾക്ക് മാത്രം അനുഭവപ്പെടുന്നതാണ്. കണ്ണാടിയിൽ മുഖം കാണുവാൻ സാധിക്കില്ല. മരണമടുത്തിരിക്കുന്ന മനുഷ്യൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ ദർശിക്കുന്ന പ്രതിബിംബം തൻ്റേതല്ലാത്തതായി തോന്നും. എന്നാൽ ചുറ്റുമുള്ളവരുടെ മുഖം വ്യക്തമായി കാണുവാനും സാധിക്കും. ഇത് മറ്റു സൂചനകളേക്കാൾ ഏറെ ഭയാനകമാണ്. മൂക്കിൽ നിന്നുമുണ്ടാകുന്ന വ്യത്യസ്തമായ ശബ്ദം. മരണമടുക്കുമ്പോൾ ചിലർ തങ്ങളുടെ മൂക്കിൽ നിന്നും വ്യത്യസ്തമായ ശബ്ദം പുറപ്പെടുവിക്കുന്നു. മരണത്തിന്റെ 2-3 ദിവസം മുൻപാണ് ഈ ലക്ഷണം കാണിക്കുക. മരണത്തിന്റെ 1 മാസം മുൻപ് മൂക്ക്, വായ, താടി എന്നിവ കല്ലുപോലെ ദൃഢമാകുന്നു. ഈ ലക്ഷണങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ ഗരുഡപുരാണ പ്രകാരം അവ മരണത്തിന്റെ സൂചനയാണ്. ഇവ കൂടാതെ മരണമടുക്കുമ്പോൾ സ്വന്തം നിഴൽ തന്നെ കാണാതാകുന്നു എന്ന് ഗരുഡപുരാണത്തിൽ പറയുന്നു. വെള്ളത്തിലും എണ്ണയിലും ഭൂമിയിലും നിഴൽ കാണാതായാൽ മരണത്തിന്റെ സൂചനയായി കണക്കാക്കാം. ധർമ്മസമ്പന്നനായ ഒരു വ്യക്തി മരിക്കാറാകുമ്പോൾ ഒരു വെള്ള വെളിച്ചം കാണുന്നു. ഇനി ശിവപുരാണ പ്രകാരം ഭഗവാൻ പരമശിവൻ പാർവതീദേവിയോട് മരണത്തിന് മുൻപായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ഏതെല്ലാമെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അവ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ശിവപുരാണത്തിലെ ഉമാസംഹിത എന്ന അധ്യായത്തിലാണ് മരണത്തെപ്പറ്റിയുള്ള ഈ ലക്ഷണങ്ങൾ പരാമർശിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ശരീരം മഞ്ഞ, ചുവപ്പ്, വെള്ള എന്നീ നിറങ്ങളിലേക്ക് പെട്ടെന്ന് മാറുകയാണെങ്കിൽ ആ മനുഷ്യൻ 6 മാസത്തിനകം മരണപ്പെടും എന്ന് മനസ്സിലാക്കാം. മരണമടുക്കുന്ന മനുഷ്യന് ദിശകൾ മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും ഇതിനാൽ മനസ്സിൽ ഭയം ഉളവാകുകയും ചെയ്യുന്നു. ഇങ്ങനെയുണ്ടായാൽ ഈ മനുഷ്യൻ 6 മാസത്തിനകം മരണപ്പെടുന്നതായിരിക്കും. നീലപ്രാണികളുടെ ശല്യം ഒരാൾക്കുണ്ടായാൽ ആ വ്യക്തി
ഒരു മാസത്തിനകം മരണപ്പെടുന്നതായിരിക്കും. ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ശിരസിൽ പരുന്ത്, കാക്ക, പ്രാവ് എന്നിവ ഇരിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ ഒരു മാസത്തിനകം മരണപ്പെടുന്നതായിരിക്കും. ഏതെങ്കിലും മനുഷ്യന്റെ വായയുടെയും മൂക്കിന്റെയും ചെവിയുടെയും കണ്ണിന്റെയും പ്രവർത്തനം തനിയെ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മരണം 6 മാസത്തിനകം സംഭവിക്കുന്നതായിരിക്കും. ഏതെങ്കിലും മനുഷ്യന് ചന്ദ്രന്റെ പ്രകാശം ചുവപ്പായി തോന്നുകയാണെങ്കിൽ ആ മനുഷ്യൻ 12 ദിവസങ്ങൾക്കകം മരണപ്പെടുന്നതായിരിക്കും. അരുന്ധതി നക്ഷത്രം അഥവാ നോർത്ത് സ്റ്റാർ ഏതെങ്കിലും മനുഷ്യനെ കാണുവാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അവരുടെ മരണം 1 മാസത്തിനകം സംഭവിക്കുന്നതായിരിക്കും. 3 ദോഷങ്ങളായ കപം, പിത്തം, വാദം ഇവ പിടികൂടുകയാണെങ്കിൽ 12 ദിവസത്തിനകം മരണം സംഭവിക്കുന്നതായിരിക്കും. തൊണ്ടയും വായയും എപ്പോഴും വരണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ 6 മാസത്തിനകം മരണപ്പെടുന്നതായിരിക്കും. നമ്മുടെ പ്രതിബിംബം വെള്ളത്തിലും എണ്ണയിലും നെയ്യിലും കണ്ണാടിയിലും കാണുവാൻ സാധിക്കാതെ ഇരുന്നാൽ 6 മാസത്തിനകം മരണം സംഭവിക്കുന്നതാണ്. മനുഷ്യൻ തന്റെ നിഴലിന്റെ ശിരസ് ഭാഗം കാണാതിരിക്കുകയോ ഒപ്പമല്ലാതെ കാണുകയോ ആണെങ്കിൽ 1 മാസത്തിനകം മരണം സംഭവിക്കുന്നതായിരിക്കും. ഏതൊരു മനുഷ്യന്റെ കൈകൾ രോഗമില്ലാതെ തനിയെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 1 മാസത്തിനകം മരണം സംഭവിക്കുന്നതാണ്. ഏതൊരു മനുഷ്യനും രാത്രി സംഭവിക്കുന്നത് പകൽ കാണുകയും പകൽ കാണുന്നത് രാത്രി കാണുകയുമാണെങ്കിൽ, ഉദാഹരണത്തിന് മഴവില്ലേ രാത്രി കാണുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ആ മനുഷ്യൻ 6 മാസത്തിനകം മരണപ്പെടുന്നതായിരിക്കും. മരണം തൊട്ടടുത്താകുമ്പോൾ ഏതൊരു മനുഷ്യനും തൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്തു കാണുവാൻ അതീവ ആഗ്രഹം പ്രകടിപ്പിക്കും. ഇത് മരണത്തിൻ്റെ ലക്ഷണമാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശിവപുരാണത്തിലും ഗരുഡപുരാണത്തിലും പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഏവർക്കും പുരാണത്തിലെ ഈ കാര്യങ്ങളെപ്പറ്റി വിജ്ഞാനം പകർന്നു തരിക എന്ന് മാത്രമാണ് ഈ വീഡിയോന്റെ ഉദ്ദേശലക്ഷ്യം.